കേരളത്തിൽ പേവിഷബാധയേറ്റുണ്ടാകുന്ന മരണങ്ങൾ കൂടി വരുന്ന സാഹചര്യത്തിൽ വളർത്തുമൃഗങ്ങൾക്ക് കൊടിയത്തൂരിൽ പ്രത്യേക വാക്സിനേഷൻ ക്യാമ്പ് ഒരുക്കുന്നു. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ റാബീസ് ഫ്രീ കേരള വാക്സിനേഷൻ ക്യാമ്പയിനിൽ ഉൾപ്പെടുത്തി പന്നിക്കോട് പ്രവർത്തിക്കുന്ന വെറ്റിനറി ഡിസ്പെൻസറി മുണ്ടോട്ടുകുളങ്ങര മുഖേന സെപ്റ്റംബർ 15, 16, 17 തീയതികളിലാണ് മൃഗാശുപത്രിയിൽ വെച്ച് പേവിഷ പ്രതിരോധ കുത്തിവയ്പ് ക്യാമ്പ് നടക്കുക. കേരളത്തിൽ പേവിഷബാധയേറ്റുണ്ടാകുന്ന മരണങ്ങൾ കൂടി വരുന്ന സാഹചര്യത്തിലാണ് വളർത്തുമൃഗങ്ങൾക്ക് കൊടിയത്തൂരിൽ പ്രത്യേക വാക്സിനേഷൻ ക്യാമ്പ് ഒരുക്കുന്നത്. പേവിഷബാധയുള്ള പട്ടി, പൂച്ച തുടങ്ങിയ മൃഗങ്ങളിൽ നിന്നുണ്ടാകുന്ന കടിയിലൂടെയാണ് മനുഷ്യരിലേക്ക് രോഗം പകരുന്നത് എന്നതിനാലാണ് വളർത്തുനായ്ക്കൾക്കും പൂച്ചകൾക്കുമായി പ്രതിരോധ വാക്സിൻ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. 100% മാരകമായ പേവിഷബാധ തടയാൻ പ്രതിരോധ കുത്തിവയ്പിലൂടെ സാധിക്കുമെന്ന് വെറ്റിനറി ഡോക്ടർ നബീൽ മുഹമ്മദ് പറഞ്ഞു. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ റാബീസ് ഫ്രീ കേരള വാക്സിനേഷൻ ക്യാമ്പയിനിൽ ഉൾപ്പെടുത്തി പന്നിക്കോട് പ്രവർത്തിക്കുന്ന വെറ്റിനറി ഡിസ്പെൻസറി മുണ്ടോട്ടുകുളങ്ങര മുഖേനയാണ് സെപ്റ്റംബർ 15, 16, 17 തീയതികളിൽ മൃഗാശുപത്രിയിൽ വെച്ച് പേവിഷ പ്രതിരോധ കുത്തിവയ്പ് ക്യാമ്പ് സംഘടിപ്പിക്കുക. വീടുകളിൽ അരുമയായി വളർത്തുന്ന നായ്ക്കളെ പേവിഷബാധയിൽ നിന്ന് സംരക്ഷിക്കേണ്ടത് പൊതുജന ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണെന്നും പഞ്ചായത്ത് രാജ് ചട്ടങ്ങൾ പ്രകാരം വളർത്തുനായ്ക്കൾക്ക് ലൈസൻസ് നിർബന്ധമാണെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലൂലത്ത് പറഞ്ഞു. ക്യാമ്പിൻ്റെ ഉദ്ഘാടനം 15 രാവിലെ 10:30 പന്നിക്കോട് മൃഗാശുപത്രിയിൽ വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലൂലത്ത് നിർവഹിക്കും. വളർത്തുനായ്ക്കളുടെ ലൈസൻസ് നിർബന്ധമാക്കിയ സാഹചര്യത്തിൽ എല്ലാവരും ഈ അവസരം പൂർണ്ണമായി പ്രയോജനപ്പെടുത്തി വളർത്തുനായ്ക്കളെ പ്രതിരോധ കുത്തിവയ്പ്പിന് വിധേയമാക്കി പഞ്ചായത്തിൽ നിന്നും ലൈസൻസ് കൈപ്പറ്റേണ്ടതാണെന്നും നിലവിൽ കുത്തിവയ്പ്പെടുത്ത ഒരു വർഷം കഴിയാത്തവയും 3 മാസം പ്രായം തികയാത്ത പൂച്ച നായ എന്നിവയെയും ക്യാമ്പിൽ കുത്തിവയ്പ്പിന് കൊണ്ടുവരേണ്ടതില്ലെന്നും പ്രതിരോധ കുത്തിവയ്പ്പിന് 30 രൂപ ചാർജ് ഈടാക്കുമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.